ഒന്നും പറയണ്ട റിമി, ഒന്നും പറയണ്ട. അതല്ല, ഞാൻ ഇങ്ങോട്ട് ബസ് വരുന്ന വഴിക്ക് എന്റെ കയ്യിൽ ഇരുന്ന ഫയലും പോയി, അതിനകത്ത് ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. എവിടെ പോയെന്ന് അറിയാൻ മയ്യെന്ന്. ചേട്ടോ, ചേട്ടനാണ് നീ പിന്നില്. അത് ഞാനാ വിളിച്ചത്, ചേട്ടന്റെ ഫയല്. എന്റെ ദൈവമേ, എന്റെ ഫയല് കിട്ടി കേട്ടോ. വളരെ സന്തോഷം കേട്ടോ. എന്റെ പേര് ഉണ്ണി. ഉണ്ണി, വളരെ സന്തോഷം കേട്ടോ. ചേട്ടാ എല്ലാം തുറന്നു നോക്കുമല്ലോ. ഗൾഫിൽ പോകേണ്ട. എല്ലാം ഇല്ലേ ചേട്ടാ. അല്ല, ഇതിനകത്ത് വെച്ചിരുന്ന 5000 രൂപ എന്തി? 5000. എടോ, ഞാൻ ഇതിനകത്ത് 5000 രൂപ വെച്ചില്ലേ ചേട്ടാ. തമാശ കളിക്കല്ലേ. എടോ, തമാശയല്ലേ, എന്റെ 5000 രൂപ എന്തി? ബാക്കി ഞാൻ പറയാം. എന്നാ അങ്ങോട്ട് മൊഴി. ഈ 5000 രൂപ എന്ന് പറയുന്നത് ഈ കഥയിലെ സാങ്കല്പികം മാത്രമാണ്. കാര്യം ടെൽവിൻ ആൻഡ് മുസ്തഫ, അവർ രണ്ടുപേരും രണ്ട് നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വിനിലിന്റെ ഒരു ഒരു കവർ അവർക്ക് ബസ്സിൽ നിന്ന് കളഞ്ഞു കിട്ടും, ടെൽവിന്. അപ്പൊ ടെൽവിൻ മുസ്തഫയെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഈ കവർ തിരിച്ചു കൊടുക്കണം, അതിന്റെ ഉടമസ്ഥന്റെ മേൽവിലാസവും മൊബൈൽ നമ്പറും ഒക്കെ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ അവൻ വിളിച്ച് വിനിലിനെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ വിനിൽ പറഞ്ഞു ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെയുണ്ട്, അപ്പൊ നമുക്ക് ഈവനിങ്ങിൽ ഇവിടെ കാണാം. ആ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ മഹാരാജാസിൽ പഠിക്കുകയാണ്. അവർക്ക് ഇന്ന് തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് തിരക്കുണ്ട്, നമുക്ക് അതിലേറെ തിരക്കുണ്ട്. അപ്പൊ ഈ 5000 രൂപ ഇതിൽ നിന്നും മിസ്സായി പോയി എന്നുള്ളതാണ് വിനിൽ അവരെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ടെൽവിൻ നമ്മുടെ കൂടെ നിൽക്കും. മുസ്തഫയുടെ റിയാക്ഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭീമ ജ്വല്ലേഴ്സ് ഓ മൈ ഗോഡ് പവർഡ് ബൈ കാമിലാരി. ഇന്നത്തെ ഷോ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കണ്ടു നോക്കാം നമുക്ക്. മുസ്തഫയും ടെൽവിനും ഈ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഓൾ ക്യാമറ റോളിംഗ് ആക്ഷൻ. പയ്യന്മാരിതാണ്. എനിക്കായിട്ട് ഞാൻ ബസ്സിന് വന്നപ്പോ അവിടെ സൈഡ് താഴ്ത്തി വിളിച്ചു. അതിനകത്ത് നമ്പർ എഴുതിട്ട് ബാക്കിയായല്ലേ. അതിനകത്തൊരു 5000 രൂപ ഉണ്ട്. അതാണ് 5000 രൂപ. എന്തിന് പൈസ ഒന്നും ഉണ്ടായില്ല. അല്ല, ഇതിനകത്ത് പൈസ ഒന്നും ഉണ്ടായില്ല. ഇതിനകത്ത് അല്ല പോലെ ഇതിനകത്ത് പൈസ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയപ്പോ പൈസ ഒന്നും ഉണ്ടായില്ല. നമ്പർ കേട്ടോ. പൈസ ഒന്നും പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. താഴ്ത്തി വന്നിട്ട് ഞാൻ എടുത്തു. പിന്നെ ഞങ്ങക്ക് ഈ പേപ്പർ തരുമോ? വിളിച്ചോണ്ടും തരും. അങ്ങനെ അതുകൊണ്ട് ഒരാളെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞോണ്ട് ഞങ്ങക്ക് എത്ര അത്യാവശ്യം ബർത്ത്ഡേ ഇതിനകത്ത് ഞാൻ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്യാഷ് ഉണ്ടായിരുന്നു, ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന പൈസയാണ്. എനിക്ക് ദൈവമേ, ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും. ഇതോ എനിക്ക് ക്യാഷ് കിട്ടണം. എനിക്ക് വേറെ ഒന്നും, എനിക്ക് ഞാൻ അങ്ങനെ ടെൻഷനിൽ ഇത് അന്ന് അവിടെ നിന്ന് എടുത്തപ്പോ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അത് ഇരുന്ന് പൈസ എവിടെ പോകാനാണ്? പൈസ എടുത്തിട്ട് ആ ഞാനത് ഒട്ടിച്ചുള്ള വെച്ചിരുന്നു. ചെക്ക് ചെയ്തിട്ടുണ്ട് കാര്യം. ഇവൻ എന്നെ വിളിച്ചു ഉച്ചക്ക്. ഉച്ചക്ക് വിളിച്ചിട്ട് പറഞ്ഞ എടാ പെൻഡേ വരെ പോകണം, അവന്റെ ഫോൺ കൊടുക്കണോന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പോയില്ല. അത് പെൻഡേ പോയി. പെൻഡേ അപ്പൊ ഈ സാധനം ഉണ്ടെന്ന് പറയും. കോളേജ് വന്നു എടാ ഈ സാധനം ഉണ്ട്, ഇതിപ്പോ ചേട്ടന്റെ ഫോൺ കളഞ്ഞു പോയതാ. ചേട്ടൻ വിളിച്ചിട്ടുണ്ട്,
കഥ പറച്ചിലൊക്കെ നിർത്ത്, ക്യാഷിന്റെ കാര്യത്തിൽ തീരുമാനം. എവിടെ മോനെ, ഇവിടെ താൻ വിളിച്ച പാത്രം ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞത്? ചേട്ടാ എന്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവിടെ ഇതിനകത്ത് ഫുള്ള് സാധനം ഉണ്ട്, അത് ഒന്നും മിസ്സായിട്ടില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? മോനെ ഇത്രയും നേരം നീറ്റായിട്ട് സംസാരിക്കും, അതുകൊണ്ടാ ഞാൻ ചോദിക്കാം. അല്ലെങ്കിൽ നീ എന്താ അടിക്കൂ? എന്റെ പൈസ പോയാ എനിക്കല്ലേ വിഷമമുള്ളൂ? എനിക്ക് പൈസ കിട്ടിയ പൈസ അങ്ങ് തിരിച്ചു. എന്റെ അയ്യ എന്റെ അതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തപ്പൊ കുറ്റം ഇതാണ്, ഉപകാരം ചെയ്താലുള്ള കുഴപ്പം. അപ്പൊ ഈ 5000 രൂപ വെച്ചായിരിക്കും നീ ഫങ്ഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്? എന്തിനാണെന്നോ 5000 രൂപക്ക് എന്തോരം ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാം? എനിക്ക് എന്റെ 5000 രൂപ കിട്ടും, ഞാൻ കേസ് ഫയൽ ചെയ്യും. എനിക്ക് എന്റെ പൈസ പോയ എനിക്കല്ലേ വിഷമമുള്ളൂ? അതെ, എന്റെ പൈസക്ക് ഒരു വിലയില്ലേ? എപ്പൊ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പൊ തരും? ഞാൻ തരാന്ന്. എന്റെ കാശിന് വില ഒന്നുമില്ലേ? എന്താ ഇത്? ഈ 5000 രൂപക്കുള്ള റെസ്പോൺസിബിലിറ്റി നീ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ. കൂട്ടുകാരെ വിളി, നീ വിളി, നീ ഇവിടുന്ന് പോത്തില്ല. 5000 രൂപ വരാതെ എനിക്ക് എന്റെ എന്റെ വീട് ഇവിടെ തന്നെ, ഇവിടെ തന്നെയാടാ. നിനക്ക് എന്റെ വീട് അറിഞ്ഞെങ്കിലേ നീ പോത്തുള്ളോ? നീ ആദ്യം നീ വിളിക്കാനുള്ള ആൾക്കാർ വിളി. നിങ്ങൾ സ്വസ്ഥമായിട്ട് ആലോചിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാം. അപ്പൊ ആ 5000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് അതിലും സമയമില്ല. ഈ 5000 രൂപ കാത്തിരിക്കാണ് വേറൊരു സ്ഥലത്ത് ഇതുപോലുള്ള ആളുകൾ. അപ്പൊ പിന്നെ എനിക്ക് വിഷമം കാണൂല. കൂടെ അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോരുത്തർ വെച്ചിട്ടുള്ള പൈസ അല്ലേ? നിങ്ങൾക്ക് കൊണ്ടിച്ചാൽ എന്തോ കാണിക്കാൻ അതിന്? നിങ്ങൾ പൊട്ടിച്ചുകളഞ്ഞാൽ എന്തോ ലാഭം കിട്ടും? ഞാനൊരു കാര്യം പറയട്ടെ, ഈ പൈസ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ? പക്ഷെ ഇതെനിക്ക് ഇന്ന് എനിക്കിപ്പോ എത്ര 4.5 എനിക്ക് പൈസ സെറ്റിൽ ചെയ്യേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതിനപ്പുറം പോണത് എനിക്കൊന്ന് കാണണമല്ലോ. ആ പോണില്ല, അവിടെ ഇരി. അതാ നിന്റെ അടുത്തും പറഞ്ഞ നീ ബിരി, നീ അവിടെ ഇരുന്ന് പൈസ കൊണ്ടുപോവാ ആദ്യം. എനിക്ക് അരമണിക്കൂർ മറിക്കാം, പക്ഷെ നിങ്ങൾ എന്ന് പൈസ തരാൻ പറ്റും അത് പറ. നീ ചുമ്മാ അടങ്ങട, എന്നിട്ട് ബാഗ് ഊര്. എടുക്കാത്ത പൈസ അല്ല അതെല്ലാം, നല്ല എടുക്കുന്ന പൈസ. പടിയെടുത്ത് പേടിപ്പിച്ചെടുത്ത് പേടിപ്പിച്ചാൽ എടുക്കാത്ത പൈസ. എനിക്ക് അരമണിക്കൂറിനുള്ളിൽ പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ ഇതി ചാടി ആത്മഹത്യ ചെയ്യും. ആ വിറ അതൊക്കെ വിടെ, അവന്മാര് തരുമല്ലോ. നിങ്ങളെ മുമ്പ് വെച്ച് ഞാൻ ചാടും. എന്താ മോനെ എടുത്ത് എത്ര രൂപ പൊട്ടിച്ചു തരുന്നത്? അതിന്റെ ബാക്കി കിട്ടുന്നവരെ, ആ കിട്ടുന്നവരെ നീ നീ ഏതാണ്ട് കൂട്ടുകാരെ വിളിക്കും. ആ മിക്കാറും നീ കിട്ടുന്നവരെ നിക്കും ഇവിടെ. അവന്റെ 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 മൊബൈലിംഗ് എട്, എന്റെ മൊബൈലിംഗ് എട്, നിന്റെ മൊബൈൽ എടുക്കും. നിനക്ക് അരമണിക്കൂർ സമയം തരും, അതിനകത്ത് നീ പൈസ തന്നില്ലേ, നിന്റെ രണ്ടിന്റെ മൊബൈൽ എന്റെ ഇരിക്കും. നീ ഇത്ര നേരമായിട്ട് പോയില്ലല്ലോ.
ഞങ്ങളുടെ മര്യാദ മര്യാദ പറയണോക്കിന്റെ അന്നേരം ഉദ്ദേശിക്ക പാസ്റ്റാക്കിന്റെ വാച്ച അന്നേരം 5000 എവിടെ പോയെന്നുള്ള കണക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത് നീ എന്താണ് ലാൽ സിന്ദാബ വിളിക്കുന്ന പിന്നെ മാന്യായിട്ട് എന്റെ സ്വഭാവം മാറി നീ പൈസ ഞാൻ വിളിയടാ നീ പോലീസിനെ എന്റെ സന്തോഷമെല്ലാം നീയൊക്കെ തകർത്തില്ലേടാ എന്റെ പൈസ പോയില്ലേ എന്റെ സന്തോഷമെല്ലാം പോയില്ലേ പോയെങ്കിൽ അത്രേ ഉള്ളൂ മാനി ഇത് പൈസയും കിട്ടിയില്ല കൊറേ പേപ്പറും എടുത്തോണ്ട് വന്നേക്കുന്നു മോനെ നീ ആ പൈസ കൊടു നീ ആ പൈസ കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യും ഒരു കാര്യം ശരി നിങ്ങളുടെ കയ്യിൽ ഇന്ന് 70 രൂപയേ ഉള്ളൂ എന്ന് തരാൻ പറ്റും അത് പറ അത് എടുക്കണ പൈസ സത്യമായിട്ട് അത് എടുക്കണ കള്ളനോട്ടല്ല എടുക്കണ പൈസ തന്നെ എന്റെ പൈസ എന്റെ ജീവിതം വെച്ചാ നീയൊക്കെ കളിക്കണത് ഒരുത്തന്റെ പൈസ എടുത്ത് മാറ്റിയിട്ട് തെളിവ് താണ്ട് ഇത് തന്നെ തെളിവ് പിന്നെ ഇവ ഈ ശബ്ദം വെച്ചു നാളെ ഗാനമേളയ്ക്ക് പോകാൻ പോകണമെ അവന്റെ ശബ്ദം പോവും നീ പറയ നീ പറയുന്നൊരു കാര്യം നീ ഒരു കാര്യം ചെയ്യും സന്തോഷ് പണ്ഡിതന്റെ പടത്തിൽ എനിക്ക് പാടാൻ പറ്റത്തില്ല പാട്ടിന്റെ കാര്യമല്ല ആരാ എടുത്തത് ആർക്കാ ഈ കവർ നിനക്കാ കവർ കിട്ടിയെങ്കിൽ നീയാണ് ഇതിന്റെ ഉത്തരവാദി അന്നേരം നീ വേണമെങ്കിൽ പൊയ്ക്കോ എങ്കിൽ പിന്നെ നീയും കൂടെ പകുതി എടുത്തിട്ടുണ്ടായിരിക്കും ഷെയർ ചെയ്തെടുത്തു അയ്യായിരം രൂപ ഉണ്ട് നിന്നാണ് സത്യം എന്റെ തല പൊട്ടിത്തെറിക്കും തല പൊട്ടിത്തെറിക്കും തല തൊട്ട് ഇപ്പൊ എന്താ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ തന്നെ പറ എന്താ നീ അറ നീ പറ നീ നിന്റെ കൂട്ടാനല്ലേ നീ പോന്നില്ലല്ലോ നീ പറ ഒരു കാര്യം ചെയ്യ് നീ 5000 രൂപ എപ്പ തരുമെന്ന് എനിക്ക് വെള്ള പേപ്പറിൽ എഴുതാം ഇവനല്ലെടുത്തത് നിനക്ക് പേടി ഒറ്റക്ക് വരാ എടാ നീ ഒരു കള്ളത്തരം ചൂടാവുന്നുണ്ടല്ലോ സാഹിത്യം പറയാനുണ്ട് കണ്ടു ചോക്കാണ്.
പല്ല് കടിക്കും, മുഷ്ടി ചുരുട്ടൻ ആകെ വിയർക്കണം. ഇല്ലെങ്കിൽ എന്റെ പൈസ തന്നിട്ടേ നീ ഒക്കെ ഇവിടുന്ന് പോകുള്ളൂ. എടുക്കണ പൈസ വേണ്ട വേണ്ട വേണ്ട. നീ ചിരിക്കാ, പൈസ ആടാ എന്റെ. എടാ അവൻ ചിരിക്കട്ടെ, അവൻ എത്ര വരെ ചിരിക്കും? 5 മണിവരെ ചിരിക്കും അവൻ. അത് കഴിയുമ്പോ നമുക്കറിയാലോ അവന്റെ ഒരു തന്നെ ഫോൺ നമ്മുടെ ഇല്ലേ. നീ 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 ഒരു കാര്യം ചെയ്യ്, നീ ഡേയ് 5000 രൂപയില് എനിക്ക് ബാക്കി 4500 തന്നാ മതി. 500 കൊടുത്ത് നീ ആ മുടി കൊണ്ടോ ഈ വെട്ടിയിരി. ഇനി ഞാൻ ഇവനെ പിടിക്കത്തില്ല, നിനക്കൊക്കെ അടിയുള്ളു. തൊട്ട് നീ എന്ത് ചെയ്യും? തല്ലി നോക്കിയാ നീ എന്തോ? പിന്നെ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ആരെങ്കിലും അടിക്കാൻ വരുന്നത്? നീ പൊക്കോളാൻ പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ സംസാരിക്കുന്നത്? നീ പോ, നീ പോണേ, നീ പോണേ. നിന്നെ മേത്തോട്ടാൻ തോറ്റും എന്തോ? നീ മേത്തോട്ടാ അത് വേണ്ട, അത് വേണ്ട. നിനക്ക് അയ്യുണ്ടാകും, അത് വേണ്ട. കണ്ണ് ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ ആകെ വിയർക്കണം, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ട് കയ്യറാണ്. കൗമതി ടി വി ഓമൈ ഗോഡ് എന്ന പ്രോഗ്രാമിൽ പോയി പറയടാ, പൈസ തരാൻ പറ്റൂലെന്ന്. അപ്പൊ സ്വന്തം കൂട്ടുകാരന് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് എന്താണ് അതല്ലേ? അപ്പൊ നമുക്കൊരു ആദ്യ ഫസ്റ്റ് അങ്ങനെ അറ്റം നല്ലൊരു കയ്യടി, ഇങ്ങനെ വേണം. നല്ല നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നിൽക്കണം. എങ്ങനെയാണ് ഈ പുള്ളിയെ തെരഞ്ഞെടുക്കാനായിട്ട്? നിന്റെ ഈ മുടിക്കകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണോ? തലക്കകത്ത് ബസ്സിക്കടന്ന് കിട്ടിയെന്ന് പറയാൻ ഒരു കൂട്ടുകാരനെ, ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വരാൻ. അല്ല ഒരു പെട്ടെന്ന് ചൂടാകണ ഒരു തന്നെ വേണം, അപ്പൊ തന്നെ എനിക്ക് ഓ മൈ ഗോഡിന്റെ മകൻ ഞാൻ മുസ്തഫോന് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. മുസ്തഫ, മുസ്തഫ, ഡോണ്ട് വെറി മുസ്തഫ. അങ്ങോട്ട് ഓ മൈ ഗോഡ് എന്നൊന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ് കടിപ്പിക്കട്ടെ, കടിപ്പിക്കട്ടെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ സൗഹൃദങ്ങൾക്കിടയിലോ നിങ്ങളുടെ വിശേഷപ്പെട്ട നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഇടയിലോ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അപ്പൊ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്, ബൈ ബൈ.